ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്രിസ്പി ആയിട്ട് ഉള്ള ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മളിത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഈ ക്രിസ്പിയോടെ ഉള്ള ഗോബി മഞ്ചൂരിയന് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ രണ്ട് ചെറിയ കോളിഫ്ലവർ തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒരു 3-4 തവണ കഴുകിയെടുത്തതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇതളകളാക്കിയെടുത്തത്. ഈ ഒരു വലിപ്പം മതിയാവും. അപ്പോൾ ഇത് ഞാൻ അരിപ്പയിൽ ഊറ്റാനായി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും. അപ്പോൾ നിങ്ങൾ എത്രയാണോ കോളിഫ്ലവർ എടുക്കുന്നത് അതിന് കണക്കായിട്ട് പൊടികൾ ചേർക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല തിക്ക് പാറ്ററാക്കണം. അപ്പോൾ നമ്മളെ കോളിഫ്ലവർ നന്നായി കോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലൂസായി പോവരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ലൂസായി പോയിനെങ്കിൽ നമുക്ക് 1 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇത് നന്നായി ഇതിൽ കോട്ട് ചെയ്ത് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയില് ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ ഓയിലിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാവും. ഫുള്ളായിട്ട് ഒപ്പരം ഇട്ട് കൊടുക്കരുത്, അപ്പോൾ എല്ലാം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് വേഗം റെഡിയാവും, കുറേ സമയം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് ഈ വശവും കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വീണ്ടും നമ്മളെ സോസെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം കോളിഫ്ലവറെല്ലാം ഇപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യും. അത് ലാസ്റ്റ് സ്റ്റേജിൽ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഫ്രൈ ചെയ്തതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു വലിയ സവാളയാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിനെ ചെറുതായി കട്ട് ചെയ്തും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സോസെല്ലാം ചേർത്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസും, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ചൂട് വെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളം ചേർക്കരുത്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആ കോൺഫ്ലവറിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിത് മറ്റേ അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ കോളിഫ്ലവർ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ഓയിൽ ചൂടായി വന്നതിലേക്ക് ഇത് ജസ്റ്റ് ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ആ സോസിലേക്ക്
ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയോടെ കഴിക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ഇതിൽ നിന്നും കോരി സോസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബാക്കി വന്നതും ഇതുപോലെ ഫ്രൈ ചെയ്ത് ഞാനെല്ലാം സോസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യാവും. കുറേ സമയമായിട്ട് മിക്സ് ചെയ്യരുത്. ഈ സോസ് നല്ലാടെ നന്നായി ഈ കോളിഫ്ലവറിലെല്ലാം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ ക്രിസ്പി ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പച്ചമുളക് ഇതിൽ നിന്നും മാറ്റുന്നുണ്ട്. നമുക്ക് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാനും പിന്നെ ചപ്പാത്തി പൂരി പൊറോട്ടേൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനും നല്ലൊരു ക്രിസ്പി ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.